ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. പൊതുവേ നമ്മൾക്ക് പലർക്കും തോന്നുന്നൊരു കാര്യമാണ്, ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യ വിജയിക്കുമോ? കാരണം ചൈന വലിയൊരു കൺട്രിയാണ്, എല്ലാം കൊണ്ടും മിലിറ്ററി പവർ നോക്കുകയാണെങ്കിൽ പോലും ഇന്ത്യയെക്കാളും ഡബിളായിട്ടുള്ള ആൾക്കാർ അവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അതുപോലെ അവർ സ്പെൻഡ് ചെയ്യുന്ന കാശ്, അതായത് ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ചൈന ഈ വർഷം ഏകദേശം $179 ബില്യൺ, അതായത് ഇന്ത്യ ചെലവാക്കുന്നതിനേക്കാളും മൂന്നിരട്ടി. ഇന്ത്യ ചെലവാക്കുന്ന $55 ബില്യൺ മാത്രമേ ഉള്ളൂ. സോ അതിൻ്റെ മൂന്നിരട്ടി ചൈന സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഡിഫൻസ് മേഖലയ്ക്ക്. അപ്പോൾ അത്രയും തുക ചെലവാക്കുന്ന ഒരു രാജ്യം, ഈ രാജ്യത്തെ എതിർത്ത് തോൽപ്പിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുമോ? ഈ ഒരു ഡൗട്ട് പലപ്പോഴും പലർക്കും തോന്നാറുണ്ട്. പലരുടെയും കമൻറ്റ് കാണുമ്പോൾ നമുക്കൊക്കെ ഒന്ന് അവൻ്റെ കരണത്തിൽ നോക്കി കൊടുക്കാൻ തോന്നും. കാരണം അവനൊക്കെ ഒരു ഇന്ത്യക്കാരനാണ് സ്വയം നമ്മുടെ മനസ്സിൽ തോന്നിപ്പോകും. അവനൊക്കെ പറയുന്ന കാര്യം അങ്ങനെ ആയിരിക്കും, ഇന്ത്യ ചൈനയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ട, ഇന്ത്യ തോറ്റ് തുന്നം പാറെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ചൈനയ്ക്ക് മേലുള്ള അഡ്വാൻറ്റേജ് ഉണ്ടോ? അതായത് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് തന്നെ തീർത്ത് പറയാൻ പറ്റും. ആ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇത് ഈ ഒരു കാര്യം ആക്ച്വലി ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഒന്നുമല്ല പറയുന്നത്, പ്രോപ്പറായിട്ട് ഞാൻ എല്ലാ കാര്യവും സ്റ്റഡി ചെയ്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാര്യത്തിൻ്റെ വിത്ത് പ്രൂഫ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം പ്രൂഫൊക്കെ സൈഡിൽ ആഡ് ചെയ്യാറുണ്ട്. എന്നാലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചുതരാം. നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുക, അല്ലാതെ ഒരാൾ പറയുന്ന കാര്യം കേട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കാര്യവും സ്റ്റഡി ചെയ്യുക, നിങ്ങൾ സ്വയം വിലയിരുത്തുക, എന്തൊക്കെയാണ് സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. സോ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം, യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഇന്ത്യയുടെ സ്വാധീനമുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വന്തമായ മേഖലയിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വർക്ക് അല്ലെങ്കിൽ അവിടെ ഒരു റീകൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്നതിനാണ് ചൈനയ്ക്ക് ഇത്രത്തോളം വലിയ ചൊടിപ്പുണ്ടായത്. സോ എന്താണ് ചൈനയെ ചൊടിപ്പിക്കാൻ കാരണം? ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്, ആ വീട്ടിൽ നിങ്ങൾ അതിനെ പുതുക്കി പണിയുന്നു അല്ലെങ്കിൽ പുതിയൊരു റൂം എടുക്കുന്നു, അങ്ങനെ കുറച്ച് അറ്റകുറ്റപ്പണി നടത്തുകയാണ് വിചാരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാൾ, അയാൾ കുറച്ച് പണമുള്ള ഒരാളാണ്, വലിയ പവറൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, സോ അയാൾ വന്ന് പറയുന്നു, നീ നിന്റെ വീട്ടിലെ കൺസ്ട്രക്ഷൻ വർക്ക് നടത്താൻ പാടില്ല, നിനക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും നീ എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും നീ നടത്താൻ പാടില്ല, നീ നടത്തിയാൽ ഞാൻ അതിനെ തടയും പറഞ്ഞിട്ട് നിങ്ങൾ തൊട്ട് വീട്ടിലെ ഒരാൾ വന്ന് പറയണേ, അത് നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യത്തിനെ എതിർക്കുകയാണ് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്താ പ്രതികരിക്കുക? ഒരു യഥാർത്ഥത്തിൽ കുറച്ചെങ്കിലും ഒരു ഉഷിരുള്ള ഒരാളാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും എത്ര വലിയ ഒരാളാണെങ്കിൽ നമ്മൾ ചോദ്യം ചോദിക്കും, നിന്റെ വീട്ടിലല്ല ഞാൻ പണി ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഈ കാര്യം ചെയ്യുന്നത്, എൻ്റെ വീട്ടിലല്ല ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്, സോ നീ എന്ത് ആരാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടാനുള്ളൊരു ചോദ്യം നമ്മൾ പൊതുവെ മുഖത്ത് നോക്കി ചോദിക്കും. അത് എത്ര വലിയ ആളാണ് നമ്മൾ ചോദിച്ചിരിക്കും. അതാണ് പൊതുവെ ഒരു ആണ് അല്ലെങ്കിൽ നമ്മളൊരു ആണത്തെന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഏറ്റവും വലിയ ഉദാഹരണം പറയാം. സോ അതേ ഒരു ചോദ്യം തന്നെയാണ് ഇന്ത്യ ചൈനയോട് ചോദിച്ചത്, നീ എന്തിനാണ് ഞാൻ എൻ്റെ രാജ്യത്ത് ചെയ്യുന്ന വർക്കിനെ എതിർക്കാൻ വരുന്നത്? ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ചൈനയ്ക്ക് വല്ലാതെ ഒരു മുഖത്ത് അടികൊണ്ട പോലെ ഫീൽ ആയിട്ടുണ്ട്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്താ ചോദിക്കാനുള്ള, കഴിഞ്ഞ ദിവസം ചൈനയുടെ സ്പോക്ക് പേഴ്സൺ, വിദേശകാര്യ വക്താവ്, അദ്ദേഹം ഒരു കാര്യം പറയുന്നു, ഇന്ത്യയുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ചൈന കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഈ ഒരു കോൺഫ്ലിക്ട്സ് ഒക്കെ അത് ചൈന പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ രീതിയിൽ അദ്ദേഹം ഇന്ത്യക്ക് ഫേവറായിട്ടൊരു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പൊക്കെ ഇന്ത്യയെ വല്ലാതെ ചൊടിപ്പിക്കുന്ന പോലെ സംസാരിച്ചൊരു വ്യക്തി തന്നെയാണ്, പെട്ടെന്ന് ഒന്ന് പതുക്കെ ഈ പ്രശ്നം എന്നൊക്കെ സോൾവ് ചെയ്യാവുന്ന രീതിയിൽ ഒന്ന് ടോക്ക് മാറ്റിപ്പിടിച്ചു. ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സോ പൊതുവേ നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇന്ത്യയെ കുറ്റം പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇന്ത്യയെ എപ്പോഴും പറയുമ്പോൾ, ഇന്ത്യ ചൈന വിഷയത്തെ പറ്റി പറയുമ്പോൾ, നമ്മൾ ആദ്യം പറയുന്ന ഒരു കാര്യമാണ്, ഇന്ത്യ 1962 ചൈനയുമായിട്ട് യുദ്ധത്തിൽ തോറ്റിട്ടുണ്ട്. ഈ ഒരു കാര്യമായിരിക്കും എപ്പോഴും പറയാം. അന്നത്തെ ഒരു യുദ്ധം ഒരു യുദ്ധമായിട്ട് എടുക്കാൻ പറ്റില്ല, അതായത് അതൊരു കരസേന തമ്മിലുണ്ടെന്നൊരു ഇഷ്യൂസാണ്. അതിൽ നാവികസേനയോ അല്ലെങ്കിൽ എയർഫോഴ്സോ അതൊന്നും പങ്കെടുത്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അത് എങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറായിട്ട് കണക്കാക്കാൻ പറ്റും? ആ വാറിൽ ഇന്ത്യ തോറ്റു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ, 1967 ഇന്ത്യ ചൈനയെ തോൽപ്പിച്ചൊരു ചരിത്രമുണ്ട്, അതെന്തുകൊണ്ട് ആരും പറയുന്നില്ല. അതുപോലെ 1984 or 1987 ആണ്, എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല, ഓപ്പറേഷൻ ഒരു ഇന്ത്യക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടത്തിയത്, അതായത് ഓപ്പറേഷൻ ചെക്ക് ബോർഡ് എന്ന് അറിയപ്പെടുന്ന ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് ചൈനീസ് സോൾജേഴ്സിനെ തടഞ്ഞിരുത്തിക്കും, അവർ തിരികെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2017 ഡോക്ലാം സ്റ്റാൻഡ് ഓഫ്, അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയ എക്സാമ്പിളാണ്. അതിനടക്കം ചൈന 73 ദിവസം പിടിച്ചു നോക്കി, പക്ഷേ ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ചൈന പിന്തിരിഞ്ഞു പോയി, അവർ സോൾജേഴ്സ് തിരികെ പോയി, അവരുടെ ട്രൂപ്സ് ഒക്കെ കൊണ്ട് തിരികെ പോയി. സോ ഇത്രയും ഒരു വിൻ ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മുടെ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ട് ആരും സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് ആ കാര്യത്തെ പറ്റി സംസാരിക്കുന്നില്ല? ആ ചോദ്യം എനിക്ക് വീണ്ടും വീണ്ടും മനസ്സിൽ തോന്നുകയാണ്. സോ ഈ ഒരു കാര്യമൊക്കെ ഒരു വശത്തുണ്ട്. നമ്മൾ ഞാൻ പറഞ്ഞ കാര്യം, അതായത് എന്താണ് ഇന്ത്യക്ക് ഒരു വാർ ഉണ്ടാകുകയാണെങ്കിൽ അത് വിജയിക്കാനുള്ള അഡ്വാൻറ്റേജ് പറയാം. ആ അഡ്വാൻറ്റേജ് ഞാൻ ഒരു 3-4 പോയിന്റായിട്ട് എടുത്തിട്ടുണ്ട്. 4 പോയിന്റ് ഏതൊക്കെ ചോദിക്കാനുള്ള, 1st പോയിന്റ് വളരെയധികം സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പോയിന്റാണ്. ഇന്ത്യ കഴിഞ്ഞ ഒരു 40 വർഷമായിട്ട് അല്ലെങ്കിൽ 50 വർഷമായിട്ട് ഈ ബോർഡർ സൈഡ്, പ്രത്യേകിച്ച് കാശ്മീർ സൈഡ് ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള ഒരു രാജ്യമാണ്. അതായത് പാകിസ്ഥാൻ്റെ സഹായത്തോടു കൂടി തീവ്രവാദികൾ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു. അതിനെ ചെറുത്തിൽക്കാനായിട്ട് നമ്മുടെ ധീര ജവാന്മാർ അവർ അഘോരാത്യം പ്രയത്നിക്കുന്നു. അതുപോലെ തന്നെ
പാകിസ്ഥാന്റെ അകത്ത് കയറി ചെന്ന് അവരുടെ ഭീകരാക്രമണ ക്യാമ്പുകൾ വരെ തകർത്ത ചരിത്രം ഇന്ത്യക്കുണ്ട്. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചരിത്രം തന്നെയാണ്. സോ അത്രയും ഒരു ഒരു വാർ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെ ഒരു അന്തരീക്ഷം ഇന്ത്യ ഡെയിലി ഫേസ് ചെയ്യുന്നുണ്ട്. അതിർത്തിയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഓപ്പറേഷണൽ എക്സ്പീരിയൻസ് ഇന്ത്യക്ക് കുറച്ചും കൂടെ ഹൈ ആണ്. അതേസമയം ചൈനയെ നോക്കുകയാണെങ്കിൽ ചൈന അവസാനമായിട്ട് ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻ ഫേസ് ചെയ്ത് 1978 ചൈന വിയറ്റ്നാം ഈ വാറിലാണ്. സോ ആ ഒരു സമയത്തായിരുന്നു ചൈനയ്ക്ക് കുറച്ചും കൂടെ അവർ സോൾജേഴ്സിന് അടക്കം അവർക്കൊരു കുറച്ചും കൂടെ അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ എല്ലാ മേഖലയും ഒന്നും കൂടെ മികവ് തെളിയിക്കാൻ പറ്റിയിട്ടുള്ളത്. അതിനുശേഷം ഇത്രയും വർഷങ്ങൾ ഈ വർഷത്തിനിടയിൽ ചൈനയ്ക്ക് കാര്യമായിട്ട് വലിയ ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ വലിയ തോതിൽ അവരൊരു ഓപ്പറേഷൻ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. സോ അതാണ് ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയാം. ഇന്ത്യ കുറച്ചും കൂടെ നമ്മൾ 1962 ഇന്ത്യയിലെ എപ്പോൾ എന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ മേഖലയും ഇന്ത്യ വളരെ എക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. സോ ഒരു കാര്യമാണ് ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ എനിക്ക് പറയാനുള്ളൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലെ ഒരു അതിൻ്റെ ഭൂശാസ്ത്രം അല്ലെങ്കിൽ അതിൻ്റെ ഭൂരേഖ എന്നൊക്കെ വിശേഷിപ്പിക്കാം. അതെന്താ പറയാൻ ചോദിക്കാനുള്ള കാരണം ചോദിക്കാനുള്ള ഹിമാലയ അതായത് ഹിമാലയമാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വിശേഷിപ്പിക്കാം. ഹിമാലയത്തിന് പൊതുവെ ഒരു പ്രത്യേകതയുണ്ട്. പല ഭാഗത്തായിട്ട് ഒരു വളരെ ദുർഘടമായ പാതകൾ നിറഞ്ഞ ഒരു മേഖലയാണ് ഹിമാലയം. സോ ഹിമാലയത്തിന് ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ചൈന നമ്മളൊരു കൺട്രി ചൈന എന്ന് പറയുന്ന രാജ്യം മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഓർമ്മ വരുന്നൊരു പേര് ചൈനയെ പറ്റി പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേര് ബീജിംഗ് ആയിരിക്കും. ബീജിംഗ് ആണ് ചൈനയുടെ എല്ലാം വിശേഷിപ്പിക്കാം. ചൈനയുടെ ഹൃദയഭാഗം അല്ലെങ്കിൽ തലച്ചോർ എന്ന് പറയുന്നത് ബീജിംഗ് ആണ്. സോ ഈ ബീജിംഗിൽ നിന്ന് ഈ ഇന്ത്യയുടെ ബോർഡർ സൈഡ് അതായത് ടിബറ്റൻ ഒക്യുപൈഡ് ആയിട്ടുള്ള ആ ഒരു ടിബറ്റൻ ഓട്ടോണോമസ് മേഖലയിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ അവിടേക്കുള്ള ഡിസ്റ്റൻസ് വളരെ ഹൈ ആണ്. സോ സപ്പോസ് ഇന്ത്യയുടെ ചൈനയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് അവരുടെ എയർക്രാഫ്റ്റ് വെച്ചിരിക്കുന്ന ഭാഗം അല്ലെങ്കിൽ അവരുടെ സോൾജേഴ്സിന് വെച്ചിരിക്കുന്ന ഈസ്റ്റ് കമാൻഡ് വിങ്സ് ഇതെല്ലാം തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് അതിർത്തിയിൽ നിന്ന് ലൈൻ ഓഫ് ആക്ഷൻ കൺട്രോളിൽ നിന്ന് ഈ ചൈനയിലേക്കുള്ള അവരുടെ ഈ എയർക്രാഫ്റ്റ് സപ്ലിമെന്ററി വരുന്ന ഭാഗം അല്ലെങ്കിൽ അവർക്ക് വെപ്പൺ സപ്ലൈ ചെയ്യുന്ന മേഖല ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് കുറച്ചും കൂടെ ഹൈ ആണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഇൻഫ്രാസ്ട്രക്ചർ വർക്ക് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ കൂടുതൽ കൺസ്ട്രക്ട് ചെയ്യാനോ അവിടെ സോൾജേഴ്സിന് എത്തിക്കാനൊക്കെ വളരെ ശ്രമകരമാണ്. അതേസമയം ഇന്ത്യക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇന്ത്യയുടെ ഈസ്റ്റേൺ വിങ് അതായത് ഈസ്റ്റേൺ കമാൻഡിംഗ് വിങ് കൊൽക്കത്തയുടെ സ്ഥിതി ചെയ്യുന്നത്. സോ കൊൽക്കത്തയിൽ നിന്ന് അവിടേക്ക് എക്യുപ്മെന്റ്സ് എത്തിക്കാനും അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ട സോൾജേഴ്സിന് വേണ്ട ഫുഡ്സും അവർക്ക് വേണ്ട സപ്ലിമെന്ററിയും എല്ലാം എത്തിക്കാനായിട്ട് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ഇന്ത്യക്ക് സാധിക്കും. സോ അതാണ് ഇന്ത്യക്ക് വെയിലുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഈ രണ്ട് അഡ്വാൻറ്റേജ് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് വിശേഷിപ്പിക്കാം. കാരണം ചൈനയുടെ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ലോകത്ത് രണ്ടാമത്തെ ഏറ്റവും വലിയ ആർമിയാണ്, ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള രണ്ടാമത്തെ ഒരു ആർമിയാണ്. ഇന്ത്യയുടെ കയ്യിൽ ഏകദേശം ഒരു 1 മില്യണോളം പീപ്പിൾസ് ആർമിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം ചൈനയിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്്റ് 2 മില്യൺ പീപ്പിൾസ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ആൾ പവറിൽ നമ്മൾ കണക്കാക്കേണ്ടത് ഇന്ത്യക്കുള്ള അഡ്വാൻറ്റേജ്, ആ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾ കണക്കാക്കേണ്ടതുണ്ട്. ഇന്ത്യക്ക് പൊതുവെ ഈ ഒരു അതിർത്തി മേഖലയിൽ കുറച്ചും കൂടെ ഡോമിനൻസ് കൂടുതലാണ്. കഴിഞ്ഞ ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷമായിട്ട് ആ ഒരു ഡോമിനൻസ് കൂടുതലാണ്. ചൈനയിലെ പീപ്പിൾസ് ലിബറേഷൻ ആർമിക്കില്ലാത്ത ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഇന്ത്യക്കുണ്ട്. അതായത് ഇന്ത്യയിലെ സോൾജേഴ്സിന് കുറച്ചും കൂടെ ദേശസ്നേഹം കൂടുതലാണ്. അവർ ഈ ഒരു യുദ്ധം വരികയാണെങ്കിൽ അതിൽ പങ്കെടുക്കുന്നത് അവരുടെ രാജ്യത്തിന് വേണ്ടിയാണ്. അതേസമയം ചൈനയെ നോക്കുകയാണെങ്കിൽ ചൈന ഒരു രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു പറയുകയാണെങ്കിൽ പോലും അവർ ഏറ്റവും കൂടുതൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ചൈന ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമ്മൾ ഇന്ത്യയെ പോലെ ഒരു ഡെമോക്രറ്റിക് ആയിട്ടുള്ള കൺട്രിയല്ല ചൈന. സോ അതുകൊണ്ട് തന്നെ ആ ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യയിലെ സോൾജേഴ്സിന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഈ ഒരു അതിർത്തിയിൽ സേവനം അനുഷ്ഠിക്കുന്നുള്ള ഒരു മനോഭാവം രാജ്യസ്നേഹം കുറച്ചും കൂടെ കൂടുതലാണ്. സോ അതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല കുറേയധികം ആൾക്കാർ, കുറേ നിരീക്ഷകർ, കുറേയധികം വിദഗ്ധര ആൾക്കാർ ഇവരെല്ലാവരും പറയുന്നൊരു അഭിപ്രായമാണ് ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇന്ത്യയുടെ ഓരോ സോൾജേഴ്സ് അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരുടെയും രാജ്യസ്നേഹമാണ്. അതില്ലാത്തവർക്ക് ചിലപ്പോൾ ചൈനയെയും അല്ലെങ്കിൽ പാകിസ്ഥാനെയും താങ്ങി നടക്കാൻ തോന്നും. സോ അടുത്ത നമ്മുടെ മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ്, ഈ ഒരു അഡ്വാൻറ്റേജ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇന്ത്യയുടെ എയർക്രാഫ്റ്റ്, ഇത് കുറച്ചും കൂടെ വെൽ എക്യുപ്പൈഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റാണ്. ചൈനയെക്കാളും കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞു ചോദിക്കാനുള്ള, ഇന്ത്യക്ക് പൊതുവെ ഈ ഒരു ഹിമാലയൻ സൈഡ് ഈ ഒരു എയർക്രാഫ്റ്റ് വെച്ച് കുറച്ച് ഡോമിനൻസ് കൂടുതലാണ്. ചൈനയുടെ ഒരു എയർക്രാഫ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് അവർ ഉയർത്തി വന്ന് മൊത്തം കറങ്ങി നോക്കി എല്ലാം റോഞ്ച് ചുറ്റി കഴിഞ്ഞ് തിരികെ ഇറങ്ങി അല്ലെങ്കിൽ അത് തിരികെ വീണ്ടും പറത്തണമെങ്കിൽ അതിന് ഫ്യൂവൽ റീഫ്യൂൽ ചെയ്യണം. ഈ റീഫ്യൂൽ ചെയ്യാനായിട്ട് ചൈനയ്ക്ക് ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും ടൈം എടുക്കുന്നതാണ് പറയുന്നത്. അതായത് അടുത്തുള്ളൊരു ബേസ് ക്യാമ്പിലേക്ക് പോയി അത് റീഫ്യൂൽ ചെയ്ത് തിരികെ ഫ്ലൈ ചെയ്യുന്നതിന് കുറച്ച് ടൈം എടുക്കും. അതേസമയം ഇന്ത്യക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇന്ത്യയുടെ അതിർത്തിയുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഇന്ത്യക്കൊരു ബേസ് ക്യാമ്പുണ്ട്. അവിടേക്ക് ഇന്ത്യക്ക് ഫ്രീ എത്രയും പെട്ടെന്ന് തന്നെ അവർ എയർക്രാഫ്റ്റ് റീഫ്യൂൽ ചെയ്യാൻ പറ്റും. ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് എത്രയും പെട്ടെന്ന് തിരികെ ആ ഒരു അതിർത്തിയിലേക്ക് എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്ത്യക്ക് കുറച്ചും കൂടെ ഈ ഒരു വ്യോമപാതയിലാണെങ്കിൽ ശരി കുറച്ച് അഡ്വാൻറ്റേജ് കൂടുതലാണ്. സോ അടുത്തായിട്ട് ചൈന ചെയ്യാൻ പോകുന്നൊരു നീക്കം, അതായത് ഇന്ത്യയുടെ ആ ഒരു അതിർത്തി നമ്മുടെ നോർത്ത് ഈസ്റ്റ് സൈഡിലെ ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ചൈനയെ ഡോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ
പിന്നെ ചൈന എന്ത് ചെയ്യും അതിനെപ്പറ്റി ചോദിക്കാനുള്ള. സോ ചൈന പതുക്കെ തിരിഞ്ഞ് ഇന്ത്യൻ ഓഷൻ വഴി സൗത്ത് ഇന്ത്യയെ ബേസ് ചെയ്യും. ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനെപ്പറ്റി ഞാൻ കുറേ കാര്യങ്ങൾ പറയണം. ഹമ്പൻതോട്ട തുറമുഖം എന്തുകൊണ്ട് ചൈന ലീസിനെടുത്തു, അതിന് പിന്നെ കാര്യം എന്താണ്, ഒരു ദ്വീപ് അതായത് ഫിലിപ്പീൻസിൻ്റെ ഒരു ദ്വീപാണ് ഒന്ന്, ആ ദ്വീപ് ചൈന വാങ്ങിയത്, ചൈനയിൽ ഒരു പ്രൈവറ്റ് കമ്പനി വാങ്ങിയത്, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. ആ ഒരു വീഡിയോ കണ്ടു നോക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം, അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, ജസ്റ്റ് കണ്ടു നോക്കുക. അത് ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യക്ക് നമ്മളെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയാണ്. സോ സൗത്ത് ഇന്ത്യയെ ചൈന എങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് ആ വീഡിയോയിൽ മനസ്സിലാക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് ചൈനയുടെ ഒരു പ്ലാൻസ് പറയാം. ഇത് ഈ ഒരു അഡ്വാൻറ്റേജ് മതി ഇന്ത്യക്ക് ഒരു വാർ വിജയിക്കാനായിട്ട്. ഇന്ത്യക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പറയുന്നത് ഇന്ത്യയുടെ വെപ്പൺസിനെ പറ്റി നമുക്ക് പറയാം. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം, ഇന്ത്യക്ക് എന്തൊക്കെയാണ് വെപ്പൺസ് അഡ്വാൻസ് ആയിട്ടുള്ളത്, ചൈനയെക്കാളും എന്തൊക്കെ വെപ്പൺസ് ഇന്ത്യക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ട്, അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് പറയാം. ഇതിനൊക്കെ ഉപരിയായിട്ട് വേറൊരു വലിയൊരു കാര്യമുണ്ട്. ചൈന കറന്റ്ലി ലോക രാജ്യങ്ങളിലെ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കണം. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം COVID-19 തന്നെയാണ്. അമേരിക്ക മറുവശത്ത് ചൈനയെ വല്ലാത്ത രീതിയിൽ അവരാണ് കുറ്റക്കാരെന്ന് പറഞ്ഞിട്ട് വലിയ തോതിൽ ആക്ഷേപിക്കുന്നുണ്ട്. അതിൽ സത്യാവസ്ഥയുണ്ടെന്ന് അമേരിക്ക പറയുന്നുണ്ട്. അതിലെന്താ സത്യാവസ്ഥ നമുക്ക് ഇനി അടുത്ത കാലത്ത് തന്നെ അറിയാൻ പറ്റും. സത്യാവസ്ഥ എന്നുള്ള കാര്യം നമുക്ക് പുറം ലോകത്ത് അറിയും. സോ അതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതേസമയത്ത് ലോക രാജ്യങ്ങൾ വലിയ സമ്മർദ്ദം നൽകുന്നുണ്ട്, എവിടെ നിന്നാണ് ഈ വൈറസ് വന്ന് കണ്ടെത്താനായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ചൈന ഇപ്പോൾ ഇന്ത്യയുടെ നേരെ തിരിഞ്ഞാൽ നടക്കും കുറേ വിധത്തിൽ അഭിപ്രായം പറയുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇന്ത്യക്കും US-നുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. സോ US ചൈനയുടെ ഒരു മുഖ്യ ശത്രുവാണ്. സോ US കണക്കാക്കിയിരിക്കുന്ന ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നാണ് കണക്കാക്കിയിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു മിത്രമായിട്ട് US കാണുന്നുണ്ട്. US-ൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള വെപ്പൺസ് ഒക്കെ ഇന്ത്യക്ക് സപ്പോസ് ഒരു വാർ വരികയാണെങ്കിൽ സപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. റഷ്യയും അതേപോലെ ഇന്ത്യയുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉള്ള തന്നെയാണ്. സോ അതുകൊണ്ട് റഷ്യ ഓപ്പൺ ആയിട്ട് തന്നെ ചൈനയ്ക്ക് ഒരു പിന്തുണ അറിയിക്കില്ല. ഇതിനിടയിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ള, ഈ ചൈനയുടെ സൗത്ത് ചൈനീസ് സീൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പോലും അവിടെ ജപ്പാൻ്റെയും സൗത്ത് കൊറിയയുടെയും അതുപോലെ തന്നെ US Army വലിയൊരു വെല്ലുവിളി ചൈനയ്ക്ക് ഉണ്ട്. സോ ചൈന മുഴുവനായിട്ട് ചുറ്റപ്പെട്ട അവസ്ഥയാണ്. സോ ഇന്ത്യൻ ഗവൺമെൻറ് അടുത്തായിട്ട് ഏഷ്യൻ സൈഡ് സൗത്ത് ഏഷ്യൻ സൈഡിലുള്ള കൺട്രീസുമായിട്ട് കൂടുതൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ശ്രമിക്കും. ഇന്തോനേഷ്യ, വിയറ്റ്നാം, ഈ ഒരു കൺട്രീസൊക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് കൂടുതൽ മെച്ചപ്പെടുത്താൻ നോക്കും. കാരണം ചൈനയെ ബ്ലോക്ക് ചെയ്യണം, ചൈന ഇന്ത്യക്ക് വലിയൊരു പണി നൽകാൻ കാത്തു നിൽക്കുന്നുണ്ട്. സോ അതിനൊക്കെ ഇന്ത്യ ഗവൺമെൻറ് എല്ലാത്തിനും, ഇന്ത്യയിലുള്ള നമ്മളെല്ലാവരും എല്ലാത്തിനും ഒരുങ്ങിയിരിക്കുക. നമുക്ക് ഇതൊരു വാർ വരുന്നൊരു കാര്യമായിട്ട് കണക്കാക്കണ്ട. ഒരിക്കലും ഒരു യുദ്ധത്തിലേക്ക് എത്തുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല. എന്നാലും എന്തൊരു സിറ്റുവേഷനിൽ നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഇത്രയും പറയാനുള്ളൂ. നിങ്ങളെല്ലാവരും നല്ല കാര്യങ്ങൾ അറിയാൻ നോക്കുക, മാക്സിമം നല്ല ന്യൂസ് മാത്രം അറിയാൻ നോക്കുക. ഈ ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ വായിൽ വരുന്ന കാര്യങ്ങൾ തട്ടിവിടുന്നത് അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. നല്ല ന്യൂസ് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കി നിങ്ങൾ തന്നെ സ്റ്റഡി ചെയ്ത് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നോക്കുക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡ് ചെയ്യുന്നു. നാളെ ഒരു പുതിയ വീഡിയോ വരാം. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. കുറേ ആൾക്കാർ കുറേ ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ഇത്രയും പറഞ്ഞ വീഡിയോ വൈൻഡ് ചെയ്യുന്നു. പിന്നെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഈ അറിവ് അറിയിച്ചു കൊടുക്കുക. സോ നാളെ ഒരു പുതിയ വീഡിയോ വരാം. സോ എല്ലാവർക്കും ബൈ, താങ്ക് യു.